ഇപ്പം എല്ലായിടത്തും കൊറോണ വൈറസ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇറ്റലിയിൽ ഇപ്പം ഞാൻ ഒരുപാട് ഫാർമസികളിൽ അന്വേഷിച്ചു, എവിടെ നമുക്ക് മാസ്ക് കിട്ടാനില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്തു പോകേണ്ട ഒരാവശ്യമൊക്കെ വരുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബ്രാ, ഇതുപോലെയുള്ള ഒരു ബ്രാ എടുക്കുക. ബ്രാ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ നടുഭാഗത്ത് ഇവിടെ കട്ട് ചെയ്യുക. നമ്മൾ സിസർ ഉപയോഗിച്ച് ഇത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇതിന്റെ കൊളുത്തുള്ള ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇപ്പുറത്തെ പീസിൽ നിന്ന് നമ്മുടെ ഈ കൊളുത്തുള്ള ഭാഗമുണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഈ പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഇവിടെ വെച്ച് തുന്നിപ്പിടിപ്പിക്കുക. തുന്നിപ്പിടിപ്പിച്ച് ഞാൻ തുന്നിപ്പിടിപ്പിക്കാമേ. ഓക്കെ, ഞാൻ സൂചി നൂലും എടുത്തു. ഇത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ തുന്നിപ്പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കൊളുത്തുള്ള ഭാഗം ഇവിടെ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഇത് നമുക്ക് ഇങ്ങനെ കളിച്ച് ഇത് ഇവിടെ നമ്മൾക്ക് കൊളുത്തിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഇത് മാസ്കായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് വലിച്ചില്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നാണക്കേടും തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പ്രവാസികളായ നമ്മൾ അനുഭവിക്കുന്ന എന്തുമാത്രം ടെൻഷൻ ഉണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ, ഒരു മാസ്കും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ജോലിക്കൊക്കെ പുറത്തു പോകുന്നവർക്ക് അവരുടേതായ പ്രൊട്ടക്ഷനും ഇനി അവരിൽ നിന്ന് മറ്റൊരാൾക്ക് പിടിക്കാതിരിക്കാനും മാസ്ക് ധരിക്കുന്നത് ഉത്തമമാണ്. മാസ്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഇതിങ്ങനെ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ 100% പ്രൊട്ടക്ഷൻ ആണ് എന്നല്ല പറയുന്നത്. എന്തിരുന്നാൽ പോലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് തുമ്മിയാൽ മറ്റുള്ളവരിലേക്ക് നമ്മളിലുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു പ്രിക്വേഷൻസ് മാത്രമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. കാരണം ഇത് നമ്മൾ നന്നായിട്ട് വൃത്തിയായി വേണം ഉപയോഗിക്കാൻ. കാരണം മാസ്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാകുന്നത്.